ഹലോ ഫ്രണ്ട്സ് ഗീത ഗീതാഗോവിന്ദത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ ഗോവിന്ദൻ്റെ കാലിൽ ഷോളടിച്ച് കെട്ടിയിട്ട് ബാക്കി ഭാഗം ഗീതുവിൻ്റെയും കാലിൽ കെട്ടി കിടക്കുകയാണ് രാത്രി എണീറ്റ് പോവുകയോ രഞ്ജുവിൻ്റെ അടുത്ത് പോവുകയോ എല്ലാം ചെയ്താലോ ഒന്ന് പേടിച്ച് അപ്പോൾ ആദ്യ രാത്രിയാകുമ്പോഴത്തേക്കിനും ഗോവിന്ദ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞ് നമ്മുടെ ഗീതുവിനെ കെട്ടിപ്പിടിക്കുകയോ ഒക്കെ ചെയ്യുന്നുണ്ട് ഗീതു എന്തായാലും ഈ ഒരു പ്രണയത്തിൽ അങ്ങനെ ആസ്വദിച്ച് കിടക്കുകയാണ് ഇന്ന് രാത്രി ഉറങ്ങിയില്ലെങ്കിലും കുഴപ്പമില്ല എന്നാലും ഗോവിന്ദേൻ്റെ അടുത്ത് ഇങ്ങനെ കിടക്കാമല്ലോ എന്നിങ്ങനെ സന്തോഷിച്ച് കിടക്കുകട്ടോ അങ്ങനെ രാവിലെ ആവുമ്പോഴത്തേക്കിനും നമ്മുടെ ഗോവിന്ദം ഒന്ന് അനങ്ങി തിരിഞ്ഞ് എണീക്കാൻ പോകുന്നതും കാലിലെ ഈ ഷോൾ കുരുങ്ങാണ് കുരുങ്ങി മറിഞ്ഞ് ഗീതുൻ്റെ ദേഹത്തേക്ക് തന്നെ മറിഞ്ഞ് വിടുകയാണ് അയ്യോ എന്താ സംഭവിച്ചതെന്ന് ആ ടൈമിൽ തന്നെ രഞ്ജു അങ്ങോട്ട് കയറി വരാട്ടോ അപ്പോൾ രഞ്ജു നോക്കുമ്പോഴത്തേക്കിനും ഇവർ തമ്മിൽ കെട്ടിപ്പിടിച്ച് കിടക്കുന്നതാണ് കാണുന്നത് അപ്പോൾ ഗോവിന്ദ ചമ്മലോട് അമ്മയോടുകൂടെ നിൽക്കണം ഓ രഞ്ജുവിനെ കാണുന്നത് ഓ എന്താ കണ്ണേട്ടാ ഇങ്ങനെ ഇത്ര യും ഭാരമൊക്കെ എനിക്ക് താങ്ങാൻ പറ്റുമോ ഓ ഇന്ന് വെറുതെ വിട്ടു എന്നൊക്കെ ഇങ്ങനെ കുറച്ച് റൊമാൻറ്റിക്കായിട്ട് സംസാരിക്കുക കേട്ടോ അവസാനം ഗോവിന്ദ അവിടുന്ന് ചമ്മി എണീറ്റ് പോകുമ്പോഴത്തേക്കിനും ഗീതു രഞ്ജുനെ നോക്കി പറഞ്ഞിട്ടുണ്ട് ഇപ്പം മനസ്സിലായില്ലോ നമ്മൾ വെറും ഒരു കോൺട്രാക്ട് ഭാര്യയല്ലാന്ന് ഭാര്യ ഭർത്താക്കന്മാരല്ലാന്ന് ഇപ്പം നിനക്ക് മനസ്സിലായോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കാൻ കേട്ടോ രഞ്ജുവിനോട് അപ്പോൾ രഞ്ജു വല്ലാണ്ടെങ്ങ് ഇറങ്ങി പോകണം എന്നിട്ട് ആ ഷോൾ നോക്കി പറയണം ഓ ഇത്രയും കണ്ണേടിനെ എൻ്റെ പുറത്തേക്ക് വലിച്ചിട്ടത് നീയാണല്ലോ ഇനി ഞാൻ ഈ ഷോൾ ഇല്ല ഉമ്മ എന്നും പറഞ്ഞ് കെട്ടിപ്പിടിച്ചുകൊണ്ട് ഉമ്മ കൊടുക്കുമ്പോൾ ഗോവിന്ദ് കണ്ടുകൊണ്ട് വരുവാണ് ഗീതു നീ എന്താ ചെയ്യുന്നത് എന്നെ നിന്റെ ദൈവത്തേക്ക് വലിച്ചിട്ടത് ഈ ഷോ ആണ് അതിനെ കൊണ്ടുപോയി കത്തിച്ച് കളാന്ന് പറയും ശരി ശരി ഞാൻ ഏറ്റവും എന്നിങ്ങനെ പറയട്ടോ ഇവിടെ അവർനി വല്ലാണ്ട് വിഷമിച്ചിരിക്കുകയാണ് ഇതുവരെയും കിഷോറിനെ കണ്ടില്ലല്ലോ എന്ന് പറഞ്ഞു അപ്പോഴാണ് കിഷോർ വരുന്നത് അപ്പോൾ കിഷോറിനോട് വന്നോടെ കിഷോർ ചോദിക്കണം നീ എന്താ ഇതുവരെ ഉറങ്ങിയില്ലേ ഉറങ്ങാനുള്ള മരുന്ന് തന്നിട്ടാണല്ലോ നീ പോയിരിക്കുന്നത് എന്ന് പറയുമ്പോൾ ആ എന്താ നീ ഇങ്ങനെ പറയണേ നീ എന്താ ഉറങ്ങാത്തേ എന്നൊക്കെ ഇങ്ങനെ പറയട്ടോ നീ എങ്ങോട്ടാണ് പോയത് എന്നൊക്കെ ചോദിക്കണമുണ്ട് അത് ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിനെ വിളിച്ചിട്ട് അവൻ്റെ ഫ്ലാറ്റിലേക്ക് കൊണ്ടാക്കാൻ വേണ്ടിയിട്ട് പോയതാ എന്നൊക്കെ പറയണം അങ്ങനെ പുള്ളിക്കാരന് ആ കയ്യിരുന്ന ഫോണിനെടുത്ത് ബെഡിലേക്ക് വെച്ചിട്ട് ബാത്റൂമിലേക്ക് പോവുകയാണ് ആ പോകുന്ന സമയത്ത് തന്നെ അതിൽ മെസ്സേജുകൾ വരാൻ തുടങ്ങി ഭദ്രൻ അയക്കുന്നതാണ് അപ്പോൾ അവർനേക്ക് അതെടുത്ത് നോക്കുവാണ് മെസ്സേജ് വായിച്ച് അവർനേക്ക് അന്തം ഇടുന്നുണ്ട് വാഷ്റൂമിൽ നിന്ന് തിരിച്ചിറങ്ങി വരുന്ന കിഷോറിനോട് ചോദിക്കുകയാണ് നീ ശരിക്കും എവിടെ തന്നെയാണ് പോയത് അത് ഞാൻ എൻ്റെ ഫ്രണ്ടിനെ വിളിച്ചുകൊണ്ടാക്കാൻ തന്നെയാണ് പോയേന്ന് പറയുകയാണ് ഈ മെസ്സേജ് ആരെ ആരയക്കുന്നെന്ന് നിനക്ക് ഇങ്ങനത്തെ മെസ്സേജ് ഏ അതൊന്നും എനിക്കറിയില്ല അത് വലിയ അൺനോൺ നമ്പറും ആയിരിക്കും തെറ്റി വരുന്നതായിരിക്കും അങ്ങനെയെങ്കിൽ ഇങ്ങോട്ടെടുക്കും ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞ് ഫോൺ മാറ്റി വെക്കുമ്പോൾ വീണ്ടും വീണ്ടും അതിൽ മെസ്സേജ് വന്നുകൊണ്ടിരിക്കുമ്പോൾ അവർ എനിക്ക് സംശയമാവണോണ്ട് അങ്ങനെ അവർ അത് വാങ്ങി വീണ്ടും നോക്കുകയാണ് അപ്പോൾ അതിനകത്ത് വരുന്ന മെസ്സേജുകൾ വായിച്ചിട്ട് കിഷോറിനെ ചെറിഞ്ഞ് നോക്കുന്നുണ്ട് ഇതെന്തായാലും അറിയപ്പെടാത്ത ഒരാളുടെ നമ്പറല്ല ഇത് നിനക്ക് തന്നെ അയക്കുന്നതാണ് നീ സത്യം പറഞ്ഞു എനിക്കറിയില്ല അവരുടെ ഇന്നത്തെ കാലത്ത് ഓരോരുത്തരും ഫേക്ക് ആയിട്ടൊക്കെ അയയ്ക്കും എന്നെ ട്രാപ്പ് ചെയ്യാനും അതിനും ഇതിനൊക്കെ വേണ്ടി നമ്മൾ അവിടെ എടുക്കേണ്ട ആവശ്യമില്ല എന്ന് പറയണം അപ്പോൾ അവരുടെയൊക്കെ ചോദിക്കുന്നുണ്ട് ഞാൻ ഗർഭിണിയാണെന്ന് പറഞ്ഞിട്ടും നിനക്കൊരു സന്തോഷമില്ലേ കിഷോറെ പിന്നെ എനിക്ക് സന്തോഷമൊക്കെ ഉണ്ട് പക്ഷേ ഒരു അതൊക്കെ ഉള്ളിലാണ് പുറമേ എനിക്ക് കാണിക്കാൻ അറിയില്ല പിന്നെ വേണമെങ്കിൽ എല്ലാവരെയും ബോധിപ്പിക്കാൻ വേണ്ടി സിനിമയിലൊക്കെ കാണിക്കുന്ന പോലെ നിന്നെ എടുത്തൊന്ന് ഒക്കെ ചെയ്യാം വേണോ പിന്നെ അവസാനം എന്തെങ്കിലും പറ്റിയെന്ന് പറഞ്ഞു എന്നൊന്നും ഒന്നും പറഞ്ഞിരിക്കരുത് എന്ന് പറയുമ്പോൾ അവരുടെ അങ്ങ് ചിരിക്കട്ടോ അങ്ങനെ ചിരിച്ച് നിൽക്കുക സന്തോഷിച്ചിരിക്കുമ്പോൾ വീണ്ടും അടുത്ത മെസ്സേജുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് വീണ്ടും അവരുടെയൊക്കെ ദേഷ്യം പറഞ്ഞുകൊണ്ട് ഇപ്പം തന്നെ ഇത് ആരാന്ന് കണ്ടുപിടിച്ചേക്കാം എന്ന് പറഞ്ഞു ഫോൺ എടുത്ത് തിരിച്ച് വിളിക്കുന്നു അപ്പോൾ കിഷോർ പറയുന്നത് അവരുടെ നീ അതിൽ വിളിക്കരുത് വേണ്ട എൻ്റെ ആവശ്യമില്ല ഇല്ല എനിക്കറിയണം എന്നും പറഞ്ഞ് വിളിക്കുകയാണ് കേട്ടോ പലതവണ വിളിച്ചിട്ടും ഫോൺ എടുക്കുന്നത് അപ്പോൾ ഭദ്രനാണ് ഭദ്രന്റെ കയ്യിലാണല്ലോ ആ സിമ ഫോൺ എടുക്കാതെ റിങ് ചെയ്ത് മാത്രം കേൾക്കുന്ന കാരണം വിലാസിനെ അങ്ങോട്ട് വന്ന് ചോദിക്കണേ നിങ്ങൾ എന്തുട്ടാ കാണിക്കണേ നിങ്ങൾക്ക് ഇതൊന്നെടുത്തുകൂടി ഈ ഫോണ് എത്ര സമയമായി ആ ഫോൺ എടുക്കരുത് എടുക്കരുത് എനിക്കറിയാം എടുക്കേണ്ട സമയമാകുമ്പോൾ എനിക്ക് ചെവിയായിട്ടിവിടെ ഇരിക്കാൻ വയ്യാൽ മതി അതിക്ക് എടുക്കുന്ന മനുഷ്യൻ എടിയാ അതങ്ങനെ എടുത്തു കഴിഞ്ഞാൽ ഇതിൽ അഞ്ഞൂറ് കോടിയാണ് നഷ്ടമാവുന്നത് അഞ്ഞൂറ് കോടിയോ അതെ കോടികളുടെ കണക്കാണ് ഇപ്പം നടക്കാൻ പോകുന്നത് ഞാൻ അങ്ങനെ ഒരു ബിസിനസ്സിലാണ് നിങ്ങളെ ഓരോരുത്തർക്കും ഈ കള്ള് കുടിച്ച് കരൾ പോയി എന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട് പക്ഷേ കള്ള് കുടിച്ച് കള്ള് കുടിച്ച് തലച്ചോറ് പോയി എന്ന് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് എന്നിങ്ങനെ പറയാം എടി നീ വിചാരിക്കുന്ന പോലെയല്ല നീ കോൾ എടുക്കേണ്ട സമയമാകുമ്പോൾ ഞാൻ എടുത്തോളാം എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ എന്നോട് പറയാൻ മനുഷ്യ നിന്നോട് പറയേണ്ടതല്ല ഞാൻ പറയുന്നുണ്ട് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ തലയിട്ടാലുണ്ടല്ലോ ഓ ഇപ്പം അങ്ങനെയാണോ എന്നൊക്കെ പറയാം ഇരുപത് വർഷങ്ങൾക്ക് മുമ്പുള്ള എൻ്റെ ആ ഒരു തലച്ചോറ് ഇപ്പം ഞാൻ തിരിച്ച് വന്നിരിക്കുന്നത് നീ നോക്കിക്കോ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പ്ലാൻ ചെയ്യുന്നു വീണ്ടും മെസ്സേജ് കോൾ വന്നുകൊണ്ടിരിക്കുക കേട്ടോ അതിൽ വിലാസിനിക്ക് ദേഷ്യം വന്നു വിലാസിനി ഇറങ്ങി പോവണം ഇയാളാണെങ്കിൽ കോൾ അറ്റൻഡ് ചെയ്യുന്നുമില്ല അങ്ങനെ അവിടെ നല്ല ദേഷ്യവും വരുന്നുണ്ട് ഇവിടെ നമ്മുടെ ഗോവിന്ദ് രാവിലെ എണീറ്റ് യോഗ ക്ലാസ്സിന് പോകും യോഗ പഠിപ്പിക്കാൻ വേണ്ടി മേളിൽ പോവുകയാണ് അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ രഞ്ജുവിനെ പഠിപ്പിക്കാം എന്നുള്ള ഉദ്ദേശത്തിലാണ് അങ്ങനെ അവർ യോഗ ചെയ്തിട്ട് നിൽക്കുമ്പോഴാണ് ഗീതു കണ്ടുകൊണ്ട് അങ്ങോട്ട് വരുന്ന കേട്ടോ ഗീതുവിനെ ഇത് കണ്ടാൽ സഹിക്കുവോ ഗീതു ഓടിപ്പോയി വേറൊരു യോഗ മാറ്റൊക്കെ എടുത്ത് അവിടെ ഇടയിൽ ചെന്നിരിക്കുകയാണ് അങ്ങനെ പഠിക്കാനെന്നും പറഞ്ഞ് അങ്ങനെ അവർ തമ്മിൽ ചെറിയ സംസാരം സംസാരമാകുമ്പോഴത്തേക്കും രഞ്ജു അവിടെ നിന്ന് എണീറ്റ് പോവും എനിക്കങ്ങ് വയ്യ നീ തന്നെ ചെയ്തോന്നും പറഞ്ഞിട്ട് ദേഷ്യം വരാണ് അപ്പോൾ അത് കണ്ട് കണ്ണേടനും ദേഷ്യം വരുന്നുണ്ട് ഗോവിന്ദ നീ എന്തിനാ അവളോട് വഴക്കുണ്ടാക്കാൻ പോകുന്നത് ഞാൻ അവളെ പഠിപ്പിക്കാനല്ലേ വന്ന് അങ്ങനെ ഇപ്പോൾ അവൾ മാത്രം വരണ്ട ഞാൻ ഞാൻ കഴിഞ്ഞിട്ട് മതി കണ്ണേടന അവൾ എന്ന് പറയുമ്പോൾ അങ്ങനെയല്ല നിങ്ങൾ രണ്ടുപേരും എനിക്ക് വേണം രണ്ട് പേര് എൻ്റെ രണ്ട് തട്ടുകളിലായിട്ടാണ് ഞാൻ കാണുന്നത് നീയും വേണം അവളും വേണം അപ്പോൾ ഗീത് പറഞ്ഞിട്ട് ഓ അങ്ങനെങ്കിൽ അവളെ കാണിച്ചു കുട്ടിയതൊക്കെ എന്താ ഗോവിന്ദൻ മറന്നു ഞാനുണ്ടാക്കി വെച്ചിരുന്ന എൻ്റെ തെളിവുകൾ എൻ്റെ ഫോണിൽ നിന്ന് അവൾ അടിച്ചു മാറ്റിയതാണ് അതൊക്കെ ഗോവിന്ദനെ അറിയോ എന്ന് ചോദിക്കുമ്പോൾ ഉടനെ ഗോവിന്ദൻ പറഞ്ഞു അതെനിക്കറിയാം ഇന്നോ ഇന്നലെയോ വന്ന് പെട്ടെന്ന് വന്ന ഒരാളിനെ ഒരു തട്ടിപ്പ് നടത്താൻ കണ്ടുപിടിക്കാൻ പറ്റില്ല നീ തന്നെയാണ് അത് കണ്ടുപിടിച്ചതെന്ന് നിൻ്റെ ഫോണിൽ നിന്നാണ് അവൾ അത് അടിച്ചു മാറ്റിയതെന്നൊക്കെ എനിക്കറിയാമെന്ന് പറയുമ്പോൾ ഗീതു അന്ധം വിട്ട് നിക്കുകയാണ് അങ്ങനെ അറിയാമെങ്കിൽ എന്തുകൊണ്ട് അവളോടത് ചോദിച്ചില്ല എന്തുകൊണ്ട് ചോദ്യം ചെയ്തില്ല എന്ന് പറയുമ്പോഴാണ് ഗോവിന്ദ് പറയുന്നത് എനിക്ക് അങ്ങനെ അവളെ വെറുപ്പിക്കാൻ പറ്റില്ല അവളെ സങ്കടപ്പെടുത്താനും പറ്റില്ല ഇന്നോ നാളെയോ എന്നല്ല അവൾ ഇവിടുന്ന് പോകേണ്ടവളാണ് ആരും അറിയിക്കാതെ തന്നെ അവൾ ഒരു ദിവസം പോവും ആരും അറിയാതെ തന്നെ പോവും പക്ഷേ നീ അങ്ങനെയല്ല നീ ജീവിതകാലം മുഴുവൻ എൻ്റെ കൂടെ എന്നിങ്ങനെ പറയണമെന്ന് ഗീതു പറയും എൻ്റെ കൂടെ പറ പറ കണ്ണിട്ട് കണ്ണീടിൻ്റെ കൂടെ ഉടനെ ഗോവിന്ദത് മാറ്റിയിട്ട് പറയണം അല്ല എൻ്റെ രണ്ട് കൈകൾ കൊണ്ട് നിന്നെ ഉയരങ്ങളിലേക്ക് പറപ്പിക്കാനുള്ളതാണ് നല്ലൊരു ഭാവി നിനക്കുള്ളതാണ് എന്നിങ്ങനെ മാറ്റി പറയുമ്പോൾ ഗീതുവിന് വീണ്ടും സങ്കടം ആവുകയാണ് കേട്ടോ അങ്ങനെ ഗീതു താഴെ കുളിയെല്ലാം അങ്ങനെ താഴെ വരുമ്പോൾ രേഖ വല്ലാണ്ട് വിഷമിച്ചിരിക്കുകയാണ് അപ്പോൾ രേഖയുടെ ചുഗണന് എന്താ രേഖ എത്തി മുഖം വല്ലാണ്ടിരിക്കണേ വരണേട ഇല്ലാഞ്ഞിട്ടാണല്ലേ എത്രയൊക്കെ തന്നെ ആയാലും ഭർത്താക്കന്മാർ എത്ര മോശമാണെങ്കിലും സ്വന്തം ഭർത്താവല്ലേ എന്ന് പറഞ്ഞാൽ എല്ലാ ഭാര്യമാർക്കും അവർക്കൊരു വേദന വരുമ്പോൾ നമുക്കും വേദനിക്കില്ലേ ചേച്ചി എന്ന് പറയാം ആ അത് കുഴപ്പമില്ല എന്നൊക്കെ എന്തൊക്കെയായാലും രാധികാമ മുഖേന ഒരു വരുണേട്ടനെ എന്തായാലും തിരിച്ചു വിളിക്കാതിരിക്കില്ല ടെൻഷനടിക്കണ്ടെന്ന് പറയാം എനിക്ക് എന്നെക്കുറിച്ചല്ല നിന്നെക്കുറിച്ചാണ് ടെൻഷനെന്ന് പറയുക കേട്ടോ അപ്പോൾ ഗീതു പറയാൻ എന്നെക്കുറിച്ച് ഒരു വിഷമം വേണ്ട ഞാൻ എൻ്റെ കണ്ണേടിൻ്റെ കണ്ണേട്ടൻ എൻ്റെ കൂടെ തന്നെയുണ്ട് എനിക്ക് നല്ല വിശ്വാസമാണ് എൻ്റെ കണ്ണേട്ടനെ എന്ന് പറയും ആ ഒരു വിശ്വാസം നമ്മൾ ചാദിക്കും ഗീതു എന്നിങ്ങനെ പറയുമ്പോൾ ഗീതു എന്താ വീട്ടിൽ നോക്കിയിരിക്കുകയാണ് ഇന്നത്തെ എപ്പിസോഡ് പുതിയൊരു എപ്പിസോഡ് വീണ്ടും വരാൻ ചാലിഷ്ടമായി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്